പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പ്രസവ വാർഡ് ഈ മാസം 21-ന് പ്രവർത്തനം ആരംഭിക്കും. വാർഡിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പീരുമേട് താലൂക്കിലെ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആശ്രയമാണ് താലൂക്ക് ആശുപത്രി. ഇവിടെ പ്രസവ വാർഡില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതിനാൽ ഗർഭിണികളെ മറ്റ് ആശുപത്രികളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. വിവിധ മേഖലകളിലുള്ളവരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും പണിയാൻ 2012-ൽ അനുമതി ലഭിച്ചതാണ്. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് നിർമ്മാണം വേഗത്തിലാക്കിയത്. IP വാർഡ്, പ്രസവമുറി, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ പൂർത്തിയായി. ലേബർ റൂമിലേക്കുള്ള ഉപകരണങ്ങൾ NHM സഹായത്തോടെ ലഭ്യമാക്കി. ഓപ്പറേഷൻ തിയേറ്ററിലും പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലും ആധുനിക ഉപകരണങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് സെന്ററുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് SSABU പറഞ്ഞു. പീരുമേട് താലൂക്കിലെ ആശുപത്രിയിൽ ഈ മാസം 21-ാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൊണ്ടുകൊണ്ട് പ്രസവ വാർഡും കുട്ടികളുടെ വാർഡും എല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പീരുമേട്ടിനെ സംബന്ധിച്ച് പീരുമേട്ടിൽ മുഴുവൻ തോട്ടം തൊഴിലാളികളാണ്. അവര് കാഞ്ഞിരപ്പള്ളി, കോട്ടയം എന്നീ ആശുപത്രികളിലാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ആധുനിക രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് എല്ലാ കേസുകളിലും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുവാനും അതോടൊപ്പം 42 കോടി രൂപ കിഫ്ബി ഉൾപ്പെടുത്തി സ്ഥലം വാങ്ങി പുതിയ ബിൽഡിംഗ് പണിയുവാനും എല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെയും പൂർത്തീകരണം വരുന്നതോടുകൂടി മെഡിക്കൽ കോളേജുകളിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാ ചികിത്സകളും ഇവിടെ തന്നെ, ഓപ്പറേഷൻ അടക്കം ഇവിടെ തന്നെ നടത്താനാണ് ഇപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 35 കിടക്കകളാണ് പ്രസവ വാർഡിൽ സജ്ജമാക്കിയിരിക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് വാർഡ് നവീകരിച്ചത്. ഉദ്ഘാടനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം പീരുമേട്ടിൽ നടന്നിരുന്നു.